തുറന്നെ? മോള് വികൃതിയാണോ? കുറച്ചൊക്കെ. പഠിത്തമൊക്കെയോ? പഠിത്തത്തിലൊന്നും കുഴപ്പമില്ല. പനി മാറുന്നത് വരെ തണുത്തൊന്നും കഴിക്കരുത്. അതാ പ്രയാസം. ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, പൊക്കോളൂ. എങ്കിൽ ഞാൻ മോളെ വന്നിട്ട് വിളിക്കാവേ. ശരി. നീ എന്താ ഇത്ര താമസിച്ചേ? എന്റെ സൈക്കിളിന് എന്താ പറ്റി? നിനക്ക് ആ ഗോപനങ്ങളുടെ കടയിൽ ഒന്ന് കാണിക്കാൻ വയ്യായിരുന്നു. മോടെ സൈക്കിളിന്റെ പഞ്ചർ ഒട്ടിച്ചത് എത്രയായി? ചേട്ടാ, സൈക്കിളിന്റെ ടയർ പഞ്ചറാണോ? അവിടുന്ന് അവള് പോത്തില്ല. കുട്ടിയേതാ?
എന്താ ഇവിടെ? അവള് മുകളിലെ മുറിയിലുണ്ട്. എപ്പോഴും പാവകളോടൊപ്പം കളിയാ. എന്റെ ചില സംശയങ്ങളാണ്. രണ്ടു ദിവസം മുമ്പ് അമേയ സെമിത്തേരിയിൽ വന്നിരുന്നു. എന്റെ ആമയോ? അതെ, കെവിൻ എന്ന കുട്ടിയുടെ കല്ലറയ്ക്ക് മുമ്പിൽ കയ്യിലൊരു പാവ. നിന്റെ മകളോടൊപ്പം ആ കുട്ടിയുടെ ആത്മാവുണ്ട്. ഇന്നലെ ഞാൻ നിന്റെ വീട്ടിൽ വന്നപ്പോ അതിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. എന്താണ് അതിന്റെ ഉദ്ദേശം, ലക്ഷ്യം, ഇതൊക്കെ അറിയണമെങ്കിൽ ആമയോട് സംസാരിക്കണം. അവൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ മകൾ നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് ആരാ വിളിച്ചെ? ഞാൻ തന്നെ അണച്ചു എന്റെ മകനെ തള്ളിയിട്ടത്. അവളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഫാദർ. ഇങ്ങനെയുള്ള സ്ത്രീകളെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. കേരളത്തിൽ ശക്തമായ കെവിന്റെ മരണം കൊലപാതകം. കെവിന്റെ അമ്മ പോലീസ് കസ്റ്റഡിയിൽ കുറ്റസമ്മതം നടത്തി. അതെ മോളെ, ജീവിച്ചു വീഴുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം. ആ അവകാശം ഇല്ലാതാക്കാൻ ആർക്കും അധികാരമില്ല. സ്വന്തം അമ്മയായപ്പോൾ